വെൽക്കം ടു ദി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റി. ഐഡി കാർഡ് ആണ്, ഡേറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ഈ സീറ്റിലായിരിക്കാം. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം സ്വിമ്മിംഗ് പൂൾ, ഫ്രീ ആയി വന്ന് സ്വിം ചെയ്തിരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അലീഷയും. ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണ്. ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി എന്നാണ് പേര്. ഇവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി. ഇതാണ് ഞങ്ങളുടെ ലോഗോ. അപ്പോ നമ്മൾ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നാട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ഒക്കെ എങ്ങനെയാന്നുള്ള ഒരു അതിശയം ഉണ്ടാവും അല്ലേ. ഇവിടുത്തെ ഫെസിലിറ്റീസ് നമ്മളിങ്ങനെ അതിശയിച്ച് നിന്നോട്ടില്ല. ഇവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു, ഇന്ന് എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണെന്ന് വിചാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഞങ്ങൾ പല വീഡിയോസിലും യൂണിവേഴ്സിറ്റിന്റെ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ എടുക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്കും ഉണ്ട്. മെയിൻ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട വിശ്വാസമൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളടുത്തുള്ള ഐ ഡി കാർഡ് 2019 അപ്ഡേറ്റഡ് ആണോ എന്ന് അറിയത്തില്ല. കാരണം കുറെ കാലമായി, കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഡി എം യുയിലേക്ക് വന്നിട്ടേയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം ഐ ഡി കാർഡ് അപ്ഡേറ്റ് ചെയ്യണം, എന്നിട്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ ആക്സസ് ഉണ്ടോ എന്ന് നോക്കണം. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മൊത്തം കാണിച്ചു തരാൻ പോവാണ്. നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഐ ഡി കാർഡ് ആണ്, ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ. ആയി തോന്നുന്നു. യാ ആയി തോന്നുന്നു. പച്ച കളറൊക്കെ കത്തി. പിന്നെ ഇങ്ങനെ സൈക്കിള് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റിന്ന് കൂടുതലും ഇങ്ങനെ കട്ട് കൊണ്ടുപോകുന്നത് കുറവല്ലേ. ഇവിടെ നമുക്ക് ഫുള്ള് റെഡ് ലീവ്സ്, മതില് ഫുള്ള്. ഓ, ആ വാതിൽ നോക്ക്. ഓട്ടം സീസൺ ആയതുകൊണ്ടാ ഇങ്ങനെ ഫുള്ള് എല്ലാം വെച്ച് നിക്കുന്നെ. എങ്ങനെ നിക്കുന്നെ? ന്യൂയോർക്ക് ഹൗസ് മ്യൂസിയത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ഓട്ടം ആയതുകൊണ്ട് ഫുൾ ഇല ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് ഫോർ ഡാൻസ് കോഴ്സസ്. ഞങ്ങള് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കൂടുതൽ ദിവസവും ഉച്ചഭക്ഷണം സബ്വേനായിരിക്കും. നമ്മുടെ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തുള്ള ഡി എസ് യു എന്ന് പറയുന്ന ബിൽഡിംഗിൽ തന്നെയാണിത്. നമ്മള് സബ്വേ, നമ്മളൊരു സ്പൈസി ഇറ്റാലിയൻ ഫുഡ് ലോങ് സബ്വേ വാങ്ങി. ഞങ്ങൾ ഇതേപോലെ ബ്രേക്ക് കിട്ടുമ്പോൾ സബ്വേ വന്ന് കഴിക്കും. പിന്നെ അടുത്ത ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമ്മള് സാധനം വാങ്ങി ക്ലാസ് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എസ് യു എന്ന് പറയുന്നത് സ്റ്റുഡന്റ് യൂണിയൻ ആണ്. അപ്പൊ ഇവിടെ സ്റ്റുഡൻസ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ വന്നിരുന്ന് അലി ഒരു സൈഡിൽ കിടന്നുറങ്ങും, ഞാനൊരു സൈഡിൽ എത്തും. ഇതാണ് എസ് യു. ഇവിടെ എല്ലാ വെനസ്ഡേസും
നൈറ്റ് ഡിജെ പാർട്ടി ഉണ്ടാവും പിന്നെ ഇവിടെ വലിയ സ്ക്രീനിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിംഗ് ഏരിയ കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കർ ഒക്കെ ഉണ്ട് യൂണിടൈംസ് എന്ന് പറയുന്നത് ഇവിടെ ജോബ് തരുന്ന ഒരു സംഭവമാണ് യൂണിയിൽ തന്നെയുള്ള ജോബും പുറത്തുള്ള പാർട്ട് ടൈം ജോബൊക്കെ തരുന്ന ഒരു സ്ഥലമാണ് യൂണിടൈംസ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും സബ്വേ കഴിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ എസ് യു ബിൽഡിങ് ഇവിടെ ഇങ്ങനെ കുറേ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മള് യൂണിവേഴ്സിറ്റി ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഇതന്നെയായിരുന്നു പരിപാടി ഇങ്ങനെ വലിയ സോഫ കിട്ടിയ അടിപൊളി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ശരിക്കും ഒരു കോളേജ് പോലെ സ്റ്റാർട്ട് ചെയ്തത് 1870s പിന്നെ ഇത് 1992 ഇവർക്ക് ഒരു യൂണിവേഴ്സിറ്റി പദവി ലഭിച്ചത് പിന്നെ ഇപ്പം എസ് യു കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ യൂണിടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചു തന്നു അപ്പം അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നേരിട്ട് അപ്ലൈ ചെയ്യല്ല നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് അതിലൊരു അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ പുറത്തുള്ള ജോബ്സും കിട്ടാൻ പറ്റും പാർട്ട് ടൈം ജോബ്സൊക്കെ കുറേ കിട്ടും സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഒരു സാധനത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ജോബ് കിട്ടി അത് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് കൺസൾട്ടൻ്റ് ആയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഇവർ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കും പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ല ചെറിയ ഇൻ്റർവ്യൂ എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് ബേസിക് പേനേക്കാളും കൂടുതലായിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഓൺലൈനായിട്ടൊരു അക്കൗണ്ട് എടുത്താൽ മതി അവർ നമുക്ക് പുതിയ പുതിയ ജോബ്സ് വരുമ്പോൾ നമുക്ക് മെയിൽ ആയിരിക്കും പിന്നെ നമ്മളായിട്ട് സ്വന്തം നമ്മുടെ CV ഒക്കെ അയച്ച് നമ്മൾ ഗെയിൻ ചെയ്യണം സംഭവം ജോലി നമ്മൾ ഗെയിൻ ചെയ്യണം നോട്ടിഫിക്കേഷൻ ചെയ്യാനൊരു കുറേ ജോലിയുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റിയിലുണ്ട് അത് നിങ്ങളൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ വന്ന ഉടനെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് യൂണിടൈംസിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇതാണ് നമ്മുടെ ഗേറ്റ് വേ ഹൗസ് ഇവിടെയാണ് നമ്മുടെ ലാബ് ക്ലാസ് ഒക്കെ ഫാക്കൽറ്റി ഓഫ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് മീഡിയ സിക്സ് ഫ്ലോർസ് ഉണ്ട് ഈ ബിൽഡിങ്ങിന് ഓപ്പൺ ദിസ് വൺ നമ്മളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ഐഡിയും ഒരു പാസ്വേഡും ഉണ്ടാവും അത് വെച്ച് നമുക്ക് ഇവിടെയുള്ള ഏത് സിസ്റ്റത്തിലും കയറാം അപ്പോൾ നമ്മൾ സേവ് ചെയ്ത സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പം ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാൾസൊക്കെ ഉണ്ടാവും പിന്നെ അവർ ട്യൂസ്ഡേ അല്ല ഇവിടെ ഒരു സ്ത്രീ വന്നിട്ട് പച്ചക്കറി കച്ചവടം ചെയ്യുന്നേ ആ ഫ്രൂട്ട്സ് എപ്പോഴും ട്യൂസ്ഡേസ് ഇവിടെ ഉണ്ടാവും നമുക്ക് ഫോണൊക്കെ വിളിക്കാൻ ചാർജ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം ഞങ്ങളുടെ തിയറി ക്ലാസ് കൂടുതൽ നടക്കുക ഈ ബിൽഡിംഗ് ആയിരുന്നു ദിസ് ഇസ് കോൾഡ് ക്വീൻസ് ബിൽഡിംഗ് ക്വീൻസ് ബിൽഡിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ആർക്കിടെക്ചറാണ് ഇതാണ് ഒരു ക്ലാസ് ഇത് ഞങ്ങളുടെ ക്ലാസ് ആയിരുന്നു പക്ഷെ ഇങ്ങനെ നല്ലായിരുന്നു യു ഷേപ്പിൽ സീറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കൊറോണ ആയ കാരണം കുട്ടികളുടെയൊക്കെ ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ടാപ്പ് ചെയ്യും അറ്റൻഡൻസിന് ഇവിടെയും കാർഡ് ടാപ്പ് ചെയ്യാം ഇത് വലിയ ക്ലാസ് ഒരു സൈഡിൽ നിന്ന് ഒരാൾ ഉറങ്ങിപ്പോയാലും അറിയത്തില്ല ഇത് ഞങ്ങളുടെ റിസർച്ച് മെത്തേഡിൻ്റെ ക്ലാസ് ആയിരുന്നു ഞങ്ങൾ എപ്പോഴും ഈ സീറ്റിലായിരിക്കാം ബിൽഡിംഗ് ഒരു
ഒരു ലേണിംഗ് സോൺ ആണ്. ഇവിടെ ക്വയറ്റ് ആയിട്ട് കൂടുതൽ റിസർച്ച് സ്റ്റുഡൻസ് വന്നിരുന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ലൈബ്രറി, വൺ ഓഫ് ദ മെയിൻ ലൈബ്രറി. ഇവിടെ രണ്ട് ലൈബ്രറി ഉണ്ട്. ഒന്ന് കിംപർലിൻ ലൈബ്രറിയാണ്. ഇത് 24/7 ശരിക്ക് ഓപ്പൺ ആണ്. ഇവിടുന്ന് നമുക്ക് ലാപ്ടോപ്പ് ലോൺ എടുക്കാം ജസ്റ്റ് കുറച്ച് നേരത്തിന്. ഇതൊക്കെ നമുക്ക് ഗ്രൂപ്പ് സെക്ഷൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ റൂംസാണ്. ഇതാണ് നമ്മുടെ കാൻറ്റീൻ എന്ന് പറയുന്ന സംഭവം അല്ലേ, ഫുഡ് വില്ലേജ്. ഇതാണ് ഞങ്ങളുടെ കാൻറ്റീൻ, ക്ലോസ്ഡ് ആണ്. ഞങ്ങളുടെ യൂണിയിലെ ഏറ്റവും ബെസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വിജയ് പട്ടേൽ ബിൽഡിംഗ് ആണ്. ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്സ്റ്റൈൽ സ്റ്റുഡൻസിൻ്റെ ബിൽഡിംഗ് ആണിത്, ആർട്ട് ആൻഡ് ഡിസൈനിൻ്റെ. എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചുതരാം, പൊളിയാണ്. നമ്മുടെ ക്യാൻറ്റീൻ ഇങ്ങനെ നേരെ എൻ്റർ ചെയ്യുന്നത് വിജയ് പട്ടേൽ ബിൽഡിങ്ങിലേക്കാണ്. അവിടെയൊക്കെ ചെറിയ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഈവനിങ് ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും. നമ്മളുടെ 1 ഇയറായ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് വിജയ് പട്ടേൽ ബിൽഡിംഗ്. ഇതിന് കുറേ ലിഫ്റ്റും, ലിഫ്റ്റിന് തന്നെ 2 എൻട്രൻസൊക്കെ ആണ്. 2 സൈഡിലും ഓപ്പൺ ആവും, കാരണം അത് വലിയൊരു ബിൽഡിംഗ് ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഡി എം യു ഹാളായിട്ട് ഇവിടുന്ന് കാണും. ഇത് നമ്മളുടെ വിജയ് പട്ടേൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള ബാൽക്കണി പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ മറ്റേ പോലത്തെ സീറ്റായിരുന്നു, ഈ ബീൻ ബാഗ് പോലത്തെ. ഇവിടെ കണ്ട നമ്മുടെ സോർ റിവർ കാണാം. ഡി എം യു എന്ന് പറയുന്നത് സോർ റിവറിൻ്റെ സൈഡിലൂടെ ആണ്. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന് പ്രത്യേകം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ പേര് ഡി എം യു ഗ്ലോബൽ എന്നാണ്. ഈ സംരംഭത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അലി പറഞ്ഞുതരും. ഡി എം യു ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഡി എം യു ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയാണ്. ഇവരുടെ മെയിനായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർ ഇൻഡസ്ട്രിയൽ ട്രിപ്സ്, വിസിറ്റ്സ്, ഇതൊന്നും അല്ലാണ്ട് ലെഷർ ട്രിപ്സ്, പിന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രിപ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻ്റർനാഷണൽ
ടൂറാണ് ഈ ഒരു സംരംഭം ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അപ്ലിക്കബിൾ ആണ് എന്നതാണ് അതിന്റെ ഒരു കാര്യം. ഇ യു സ്റ്റുഡൻസിന് മാത്രമല്ല ആർക്കും വേണമെങ്കിലും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ട്രിപ്പിലേക്കുള്ള ഫണ്ടിന്റെ ഒരു സെർട്ടൺ എമൗണ്ട് യൂണിവേഴ്സിറ്റി വഹിക്കും. ഈ ഡി എം യു ഗ്ലോബൽ നമുക്ക് അതിന്റെ ഫണ്ടിന്റെ ഒരു സെർട്ടൺ പെർസെന്റേജ് നമുക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പം യു എസിലേക്കുള്ള ട്രിപ്സ് ഉണ്ട്, അതേപോലെ ഈ ഷെങ്കൻ കൺട്രീസിലേക്കുള്ള ട്രിപ്സ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ വിസ കിട്ടാൻ വളരെ ഈസിയാണ്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്രൂവൽ ലെറ്റർ ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് യു എസ് ട്രിപ്സ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ട്രിപ്സ് ഉണ്ടെന്ന് നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അപ്ലൈ. കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിപ്സും ഉണ്ടാവും. ഓരോരോ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് പോകാൻ പറ്റിയ ട്രിപ്സ് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിരുന്നു. സ്പെയിനിലേക്കായിരുന്നു, സ്പെയിനിലെ മാഡ്രിഡിലേക്കായിരുന്നു. മാഡ്രിഡിലേക്കായിരുന്നു ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് വിസ കിട്ടി, ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, ഹോട്ടൽ ബുക്ക് ചെയ്തു, എല്ലാം ബുക്ക് ചെയ്തു. യൂണിവേഴ്സിറ്റി ആയിരുന്നു ഫണ്ട് തന്നിരുന്നത്. ആ കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ. അതെ, പക്ഷെ എന്താന്ന് വെച്ചാല് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് കൊറോണ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, എല്ലാം ക്യാൻസൽ ചെയ്തു, ട്രിപ്പ് ക്യാൻസൽ ചെയ്തു അതോടെ. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇനി വരുന്ന എല്ലാ സ്റ്റുഡൻസിനും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ വരുന്ന പാടെ ഈ ഡി എം യു ഗ്ലോബലിന്റെ വെബ്സൈറ്റിൽ കയറുക. അപ്പൊ അവര് അപ്കമിംഗ് ട്രിപ്സ് ഏതൊക്കെയാണെന്ന് അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിപ്പാർട്ട്മെന്റിന് മാത്രം നോക്കണ്ട, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരെണ്ണത്തിന് ഇവര് ബേഴ്സറി പൈസ തരുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് കിട്ടുവാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോകണം. മാക്സിമം യു എസ് ട്രിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് വിസ കിട്ടിയാൽ നമുക്ക് പത്ത് വർഷത്തെ വിസ കിട്ടും. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ഡി എം യുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക. അതെ, ഒരു ചാൻസ് കിട്ടുമ്പോ. അതെ, അപ്പൊ ഇതാണ് നമുക്ക് ഡി എം യുവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇനിയും ഉണ്ട് സംഭവങ്ങൾ യൂണിവേഴ്സിറ്റി ഫുള്ളായിട്ട് എന്ന് പറയുന്നത്. ഈ ജിം, അതേപോലെ സ്വിമ്മിംഗ് പൂള്, എല്ലാം ഉള്ള ഒരു സംഭവങ്ങൾ, ഒരു ഗെയിമിംഗ് ഏരിയ ഉണ്ട്, സ്പോർട്സ് സെന്റർ ഉണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കാം. ഇവിടുത്തെ എല്ലാ ബിൽഡിംഗും ഞങ്ങൾ കാണിച്ചിട്ടില്ല, അത്രയ്ക്കും ഉണ്ട്. എല്ലായിടത്തൂടെ പോയാൽ കുറേ സമയം എടുക്കും. ഞങ്ങൾ മെയിൻ ആയിട്ട് കാണിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് വളരെ പഴയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓഫീസായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ പേര് ട്രിനിറ്റി ഹൗസ് എന്നാണ്. പണ്ടിവിടെ ഒരു ചേർച്ച് ആൻഡ് ഹോസ്പിറ്റൽ ആയിരുന്നു അല്ലേ? അതെ, ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ പോയി. ഇപ്പോൾ കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ ഹൗസിംഗ് ആണ്, ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പിന്നിൽ ഉള്ള കാസിൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയപ്പം പൂക്കളൊക്കെ പോയി. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ആണ്. ഇത് വെന്യൂ ഡി എം യു എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഡിറ്റോറിയം പോലത്തെ സംഭവമാണ്. ഇതാണ് ദ ക്വീൻ എലിസബത്ത് സെക്കൻഡ് ഡയമണ്ട് ജൂബിലി ലീഷർ സെൻ്റർ. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂള്. ഞങ്ങൾ എല്ലാ വെനസ്ഡേയ്സും ഫ്രീ ആയി വന്ന് സ്വിം ചെയ്തിരുന്നതാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇന്ന ദിവസങ്ങളിൽ ഇവിടെ യൂസ് ചെയ്യാൻ, ജിമ്മ് ഒഴികെ ബാക്കിയെല്ലാം യൂസ് ചെയ്യാൻ ഒരു ദിവസം ഫ്രീ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ റോക്ക് ക്ലൈമ്പിങ്ങിനുള്ള സംഭവങ്ങളുണ്ട്. ഇതാണ് എൻട്രൻസ്. മുകളിലാണ് ജിമ്മ്, പക്ഷെ കാണത്തില്ല. ജിമ്മിന് ഫേസ് ചെയ്തിട്ടാണ് സ്വിമ്മിങ് ഏരിയ, പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത്, ഇപ്പോൾ കാണുന്നില്ല. പണ്ടതൊക്കെ ഓപ്പൺ ആയിരുന്നു. ഞങ്ങളിന്ന് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊക്കെ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല. ഈ വ്ളോഗ്സ് ഒന്നും, ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള വ്ളോഗ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇത് സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതല്ല, നമ്മുടെ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇങ്ങോട്ട് വരാൻ ആഗ്രഹം തോന്നുന്നില്ല യൂണിവേഴ്സിറ്റി കാണുമ്പോൾ. പിന്നെ ഞങ്ങള് ഇങ്ങനെ യു കെയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഇനി കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് ഞങ്ങളുടെ ഈ ഡി എം യു ടൂർ. ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി വെച്ച് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം യൂണിവേഴ്സിറ്റീസ്, ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ കവർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി നടക്കുമായിരിക്കും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഡിഎംയു ലേക്ക് വരുന്ന സ്റ്റുഡൻസിന് അത് ഷെയർ ചെയ്യുക അതുകൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ആവണം ടാറ്റ ബൈ